സർക്കാർ ഭൂമി കയ്യേറി സാക്ഷരതാ മിഷൻ സംസ്ഥാന ഓഫീസ് കെട്ടിടം നിർമ്മിച്ചുവെന്ന നഗരസഭയുടെ കണ്ടെത്തൽ വിവാദമായതിനു പിന്നാലെ കോടികളുടെ അഴിമതിയും പുറത്ത്. കെട്ടിട നിർമ്മാണത്തിൽ സാക്ഷരതാ മിഷൻ ഡയറക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയത് 2.95 കോടിയുടെ അഴിമതി. സാക്ഷരതാ മിഷൻ കെട്ടിട നിർമ്മാണം തുടങ്ങിയതിനു ശേഷം 2019 സത്യസായി ട്രസ്റ്റുമായി 450 ചതുരശ്ര അടി വിസ്തീർണം വീതമുള്ള 450 റെസിഡൻഷ്യൽ യൂണിറ്റുകൾ നിർമ്മിക്കാൻ ഹാബിറ്റാറ്റ് കരാർ ഒപ്പിട്ടിരുന്നു. 450 ചതുരശ്ര അടി കെട്ടിടം നിർമ്മിക്കാൻ 630,000 രൂപയായിരുന്നു ചെലവ്. അതായത് ചതുരശ്ര അടിക്കു നിരക്ക് 1,400 രൂപ. അതേസമയം ഹാബിറ്റാറ്റ് ഗ്രൂപ്പിനെ കൊണ്ട് സാക്ഷരതാ മിഷൻ സംസ്ഥാന ഓഫീസ് നിർമ്മിച്ചത് ചതുരശ്ര അടിക്ക് 3,567 നിരക്കിലും. ഈ നിരക്കിൽ മൊത്തം 13,654 ചതുരശ്ര അടി വിസ്തീർണത്തിൽ സാക്ഷരതാ മിഷൻ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് 4.87 കോടി രൂപ ചെലവഴിച്ചാണ്. ചതുരശ്ര അടിക്കു 1,400 രൂപ നിരക്കിൽ കെട്ടിടം പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ ഉണ്ടാകാവുന്ന നിർമ്മാണ ചെലവ് 1,91,05,600 രൂപയാണ്. ഇതിലൂടെ കെട്ടിട നിർമ്മാണത്തിനായി സാക്ഷരതാ മിഷൻ അധികമായി ചെലവഴിച്ചത് 2,95,84,400 രൂപയെന്ന് വ്യക്തം. സർക്കാരിന്റെ 43 സെന്റ് സ്ഥലം കയ്യേറിയെന്നും നഗരസഭ ആരോപിക്കുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 43 സെന്റ് സ്ഥലം കയ്യേറിയാണ് സാക്ഷരതാ മിഷൻ പേട്ടയിൽ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചതെന്നാണ് നഗരസഭ പറയുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പേട്ടയിലെ മൊത്തം 1 ഏക്കർ 40 സെന്റ് സ്ഥലത്തിലെ 16 സെന്റിൽ ആസ്ഥാന മന്ദിരം നിർമ്മിക്കാനുള്ള അനുമതിയാണ് സർക്കാർ സാക്ഷരതാ മിഷന് നൽകിയത്. എന്നാൽ 43 സെന്റ് കയ്യേറി കെട്ടിടം നിർമ്മിച്ചുവെന്നാണ് നഗരസഭയുടെ കണ്ടെത്തൽ. കെട്ടിട നിർമ്മാണത്തിന്റെ കാര്യത്തിലും ഗുരുതര ക്രമക്കേടാണ് സാക്ഷരതാ മിഷൻ നടത്തിയിരിക്കുന്നത്. 16 സെന്റ് സ്ഥലത്ത് 7,000 ചതുരശ്ര അടി കെട്ടിട നിർമ്മിക്കാനാണ് സാക്ഷരതാ മിഷന് സർക്കാരിൽ നിന്നുള്ള അനുമതി. എന്നാൽ ഇത് ലംഘിച്ച് സാക്ഷരതാ മിഷൻ പണി കഴിപ്പിച്ചത് 13,654 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടമാണ്.